ഹായ് എവരിവൺ, വെൽക്കം ടു ദസ്തക്. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗത്തിലെ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് ദസ്തക്. കേരള സിലബസ് 8, 9, 10 ക്ലാസ്സുകളിലെ ഹിന്ദി വിഷയത്തിന്റെ ഒരു ഓൺലൈൻ ലെക്ചർ സീരീസാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പരിമിതികളും പോരായ്മകളും ഉണ്ടാവാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ 9-ാം ക്ലാസ്സിലെ ആദ്യ പാഠമായ പുൽ ബനി ധി മാ എന്ന് പറയുന്ന കവിതയാണ്. ക്ലാസ് നയിക്കുന്നത് അനീഷ എൻ. 9-ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി 4 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന്, ഒരു കവിത. കവിതയുടെ പേരാണ് പുൽ ബനി ധി മാ. അത് എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പുണ്ടരീക് എന്ന കവിയാണ്. പിന്നെ വരുന്നത് ടിവിയാണ്. ടിവി ഒരു പഡ്കഥയാണ്. പഡ്കഥ പറഞ്ഞാൽ തിരക്കഥ. അത് എഴുതിയത് വരുൺ ഗ്രോവർ ആണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു കഹാനി. കഹാനി പറഞ്ഞാൽ നമുക്കറിയാം കഥ. കഥയ്ക്കാണ് ഹിന്ദിയിൽ കഹാനി എന്ന് പറയുന്നത്. ചാപ്റ്ററിന്റെ പേര് പക്ഷി ഓർ ദീമക് എന്നാണ്. മുക്തിബോധാണ് ഇതിന്റെ രചയിതാവ്. പിന്നീട് നമുക്ക് വരുന്നത് വരുൺ ഗ്രോവർ തന്നെ ടിവിയാണ്. കഹാനിയായിട്ടാണ് ഇതിൽ കൊടുത്തത്. അത് നമുക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഇത് കൊടുത്തത്. അങ്ങനെ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് 9th ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കായ് ഏക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. ആ ചിത്രത്തില് 2 ചിടിയ താഴോട്ട് നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ചിത്രം നമുക്ക് മനസ്സിലാവും, എന്തോ ഒന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന 2 പക്ഷികളെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാം, എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷകളെയും നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആ കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പിക്ചറിന് താഴെയായിട്ട് തന്നെ ഒരു 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ലൈൻസ് നമുക്ക് ജസ്റ്റ് വായിക്കാം. മയ്യാക്കിയായി വൃദ്ധാശ്രം സി ചിട്ടി കേസേ ഹോ ബേട്ട. ഒരു തവണ കൂടി വായിക്കാം. മയ്യാക്കിയായി വൃദ്ധാശ്രം സി ചിട്ടി കേസേ ഹോ ബേട്ട. മയ്യ എന്ന് പറഞ്ഞാൽ അമ്മ. ആയി വന്നു. മയ്യാക്കിയായി പറഞ്ഞാൽ അമ്മയിൽ നിന്നും വന്നു. വൃദ്ധാശ്രം സി ചിട്ടി, വൃദ്ധാശ്രം എന്ന് പറഞ്ഞാൽ വൃദ്ധസദനം. ചിട്ടി കത്ത്, വൃദ്ധസദനത്തിൽ നിന്ന് കത്ത്. കേസേ ഹോ ബേട്ട, എങ്ങനെയുണ്ട്, നിനക്ക് സുഖമല്ലേ മകനെ എന്നാണ് പറഞ്ഞത്. മയ്യാക്കിയായി പറഞ്ഞാല് അമ്മയിൽ നിന്ന് വന്നു. വൃദ്ധാശ്രം സി ചിട്ടി, വൃദ്ധസദനത്തിൽ നിന്ന് കത്ത്. കേസേ ഹോ ബേട്ട, നിനക്ക് സുഖമാണോ മോനെ. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, വയസ്സായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ അയക്കുന്ന ഒരുപാട് മക്കളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ആ വയസ്സായ അച്ഛനമ്മമാർ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആ മക്കളെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം വ്യക്തമാക്കുന്ന 3 ലൈൻസ് ആണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ 9-ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. കവിതയുടെ പേര് പുൽ ബനി ധി മാ. പുൽ ബനി ധി മാ എന്നാണ് കവിതയുടെ പേര്. അത് എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പുണ്ടരീക് ആണ്. നരേന്ദ്ര പുണ്ടരീക് ആണ് പുൽ ബനി ധി മാ എന്നുള്ള കവിത എഴുതിയത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നരേന്ദ്ര പുണ്ടരീക്കിന്റെ ഒരു പ്രൊഫൈൽ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. 12 ജനുവരി 1958 കോ ഉത്തർപ്രദേശ് കെ ബാന്ദാ മേ ജനം. അപ്പോൾ അദ്ദേഹം ജനിച്ച കാര്യങ്ങൾ അവിടെ പറയുന്നത് ജനുവരി 15, 1958 ഉത്തർപ്രദേശിലെ ബാന്ദ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. സമകാലിക് ഹിന്ദി കവിതാക്കെ മഹത്വപൂർണ്ണ കവിയോമേസ് ഏക്. നമ്മുടെ സമകാലിക് ഹിന്ദി കവികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? നരേന്ദ്ര പുണ്ടരീക്. ആലോചന ഏവം സമ്പാദനയ്ക്ക് ക്ഷേത്രമേ സക്രി. നമ്മൾ ക്രിറ്റിസിസം പിന്നെ എഡിറ്റിംഗ് ആ 2 കാര്യങ്ങളും മുന്നിൽ നിൽക്കുന്നത് ആര്? നരേന്ദ്ര പുണ്ടരീക്. പിന്നെ കൊടുക്കുന്നത് അദ്ദേഹത്തിന് കവിതാ സംഘടനാണ് നങ്കി പാവ്കാ രാസ്ത, സാത്വം ആഘോഷോ കി ലാഡ്ലി, ഇനി ദേഖ്നേ ദോ ഇത്നി സി ദുനിയ, ഇസ് പൃഥ്വിക്ക് വിടാടനാമേ. ഈ 4 അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ നരേന്ദ്ര പുണ്ടരീക്കിന്റെ പ്രമുഖ കവിഹേ ബഹുദർശി കവിഹേ എന്ന് പറയാതെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സമകാല ഹിന്ദി കവിതാക്ക് മഹത്വപൂർണ്ണ കവിയോമേസ് ഏക് എന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പൊ അതൊന്ന് എല്ലാവരും ജസ്റ്റ് അൺലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് അതൊന്ന് നമുക്ക് ആസ്വാദന ടിപ്പണിയിലേക്ക് നമുക്ക് ഏഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് പുൽ ബനി ധി മാ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. പുൽ ബനി ധി മാ. പുൽ എന്ന് പറഞ്ഞാല് പാലം. ബനി ധി പണിതിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നു. മാ അമ്മ. പാലം പണിതിരുന്നു അമ്മ അല്ലെങ്കിൽ പാലമായിരുന്നു അമ്മ എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. അപ്പോ നമുക്കറിയാം പുൽ എന്ന് പറഞ്ഞാല് 2 അറ്റങ്ങളെ അല്ലെങ്കിൽ 2 ഭാഗങ്ങളെ യോജിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന ഒരു അമൂല്യമായ ഒരു വസ്തുതയാണ് എന്ത്? നമ്മുടെ അമ്മ എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് നരേന്ദ്ര പുണ്ടരീക്ക് ഈ കവിതയ്ക്ക് പുൽ ഭനീതി മാ എന്നുള്ള ശീർഷകം വെച്ചത്. ശീർഷകം നമുക്കറിയാം, തലക്കെട്ടിനാണ് ശീർഷകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ എക്സാമിനും നമുക്ക് വരും എന്താ ശീർഷക് ലിക്കി. അപ്പം ശീർഷകം പറഞ്ഞ തലക്കെട്ടാണ്. അപ്പം ഈ പുൽ ഭനീതി മാ എന്ന് പറഞ്ഞാൽ പാലം പണിതിരുന്നു അമ്മ, അല്ലെങ്കിൽ പാലമായിരുന്നു അമ്മ. നമുക്കിനി ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഹം ഭയോ കെ ബീച്ച് പുൽ ഭനീതി മാ ജിസ്മേ ആയി ദിൻ ദൗഡ്തി രഹതി ഥി ബേധഡക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോ കെ ചുക് ചുക് ചക് ചക്. ഒരു തവണ കൂടി വായിക്കാം. ഹം ഭയോ കെ ബീച്ച് പുൽ ഭനീതി മാ ജിസ്മേ ആയി ദിൻ ദൗഡ്തി രഹതി ഥി ബേധഡക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോ കെ ചുക് ചുക് ചക് ചക്. ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഞങ്ങൾ. ഭായിയോ കെ ബീച്ച്, ഭായി പറഞ്ഞ സഹോദരങ്ങൾക്കാണ് ഭായി എന്ന് പറയാം. ഭായിയോ കെ ബീച്ച്, സഹോദരങ്ങൾക്ക് ഇടയിൽ. ബീച്ച് പറഞ്ഞ ഇടയിൽ എന്നുള്ള അർത്ഥം വരും ഹിന്ദിയിൽ, ഇടയിൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ. ഹം ഭായിയോ കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പുൽ ഭനീതി മാ, നമ്മുടെ ശീർഷകൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പുൽ ഭനീതി മാ, പാലമായിരുന്നു അമ്മ. ജിസ്മേ ആയതിൻ, അതിൽ എപ്പോഴും. ജിസ്മേ പറഞ്ഞ അതിൽ, ആയതിൻ എപ്പോഴും. ജിസ്മേ ആയതിൻ ദൗഡന പറഞ്ഞ എന്താ, ദൗഡന പറഞ്ഞ ഓടുക. ദൗഡ്തി രഹതീതി, ഓടിക്കൊണ്ടേയിരുന്നു. രഹതീതി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് എന്ത്, രഹതീതി. ദൗഡ്തി രഹതീതി ഭേദടക്, ഭേദടക്ക് പറഞ്ഞാല് ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ. അപ്പോ അമ്മ എന്ന പാലത്തില് ഞങ്ങളുടെ വണ്ടി എന്താണ്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. അത് ശരിയല്ലേ, നമ്മളിപ്പോ റൂട്ടിലൂടെ പോകുമ്പോ അങ്ങനെ നമുക്ക് സാധിക്കും. പക്ഷെ അമ്മ എന്നുള്ള ആ ഒരു പാലം, നമ്മളെ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ ഒരു അമൂല്യ വസ്തുത എന്നുള്ളത് നമ്മളെ എന്താക്കുന്നുണ്ട്, നമ്മളതിൽ സ്വതന്ത്രത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോ കെ ചുക് ചുക് ചക് ചക്. പിന്നെ എന്തില്ല ആ പാലത്തിന്, നമുക്ക് എന്തില്ല, ബിനാ കിസി ഹരി ലാൽ ബത്തി. ആ പാലം നമ്മളിപ്പോ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് സിഗ്നൽസ്, ട്രാഫിക് സിഗ്നൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെഡ് സിഗ്നൽ, ഗ്രീൻ സിഗ്നൽ, അതിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ അമ്മ എന്ന പാലത്തിൽ ബിനാ കിസി ഹരിലാൽ ബത്തി, അവിടെ എന്തില്ല, ഹര റംഗ് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്, ലാൽ റെഡ്. അപ്പോൾ ബിനാ കിസി ഹരിലാൽ ബത്തി പറഞ്ഞാൽ യാതൊരു വിധത്തിൽ എന്തില്ല, ചുവപ്പെന്നോ പച്ചയെന്നോ ലൈറ്റ്സിൻ്റെ കണ്ട്, ബത്തി പറഞ്ഞാൽ ലൈറ്റിനാണ് പറയുന്നത്. ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്, എന്താണ് ഞങ്ങളുടെ തീവണ്ടി. ചുക് ചുക് ചക് ചക് പറഞ്ഞാല് നമുക്കറിയാം തീവണ്ടിയുടെ ശബ്ദം പോലെ. അപ്പോ ചുക് ചുക് ചക് ചക് ഞങ്ങളുടെ തീവണ്ടി. ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാല് ഹം ഭായിയോ കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പുൽ ബനീതി മാ, പാലമായിരുന്നു അമ്മ. ജിസ്മേ ആയതിൻ ദൗത്തി രഹതീതി ഭേദടൻ, അതിൽ എപ്പോഴും എന്താണ് ഓടിക്കൊണ്ടേയിരുന്നു യാതൊരു തടസ്സവും ഇല്ലാതെ. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് സിഗ്നൽസ് അതൊന്നും ആ പാലത്തിലില്ല. ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്, ഞങ്ങൾ എല്ലാവരുടെയും തീവണ്ടി. ചുക് ചുക് ചക് ചക് പറഞ്ഞ തീവണ്ടിയുടെ ഒരു പ്രതീകമാണ്. ഞങ്ങളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്ന ആ തീവണ്ടി എന്താണ്, യാതൊരു തരത്തിലുള്ള തടസ്സം ഇല്ലാതെ മുന്നോട്ട് പോവാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ കവി ഈ സ്റ്റാൻസിൽ കവി ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സ്വാധീനത്തെ കുറിച്ചിട്ടും, പിന്നെ അമ്മയുടെ തണലിൽ എത്രത്തോളം സുരക്ഷിതരാണ് മക്കൾ എന്നും ആണ് ഈ സ്റ്റാൻസയിലൂടെ നമുക്ക് കവി പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളിവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറച്ച് നയ ശബ്ദങ്ങളുണ്ട്. ഫസ്റ്റ് നയ ശബ്ദം പറഞ്ഞാൽ പുതിയ, ന്യൂ വേർഡ്സ്. പുൽ എന്ന് പറഞ്ഞാല് പാലം, ദൗഡന നമുക്കറിയാം ഓടുക, ഹര നമുക്കറിയാം ഗ്രീൻ, ലാൽ റെഡ്, ചുക് ചുക് ചക് ചക് തീവണ്ടിയുടെ പ്രതീകമാണ്, ഭേദടക് ബിനാ ബാധാസേ എന്നാണ് നമ്മൾ ഗ്ലോസറി നോക്കി നമുക്ക് കിട്ടാം. ബിനാ ബാധാസേ പറഞ്ഞാൽ യാതൊരു തടസ്സവും കൂടാതെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശബ്ദങ്ങൾ പുല്ലുണ്ട്, ഭേദടക്, പിന്നെ ഹരി ലാൽ റെഡ് ആൻഡ് ഗ്രീൻ, ബത്തി ലൈറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നയ ശബ്ദമായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ ലാസ്റ്റ് രണ്ട് ലൈൻസ് ഉണ്ടല്ലോ, സ്റ്റാൻസർ രണ്ട് ലൈൻസ്, ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും അധികം കാണുന്ന രണ്ട് ലൈൻസ് ആണ്, ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. സമാൻ ആശയ വാലി പങ്ക്തിയാം ചുംകർ ലിഗിയെന്ന് അധികം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ലൈൻസ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അൺലൈൻ ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻസയാണ്. പിതാക്കെ ബാത് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ അചാനക് നെഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി ഹം ദേഖ്തേ രഹേ
ഓർ മാൻതെ രഹേ കി ബുഡാ രഹേ ഹേ മാ ഒരു തവണ കൂടി വായിക്കാം പിതാ കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹീ ഹം ദേഖതെ രഹേ ഓർ മാൻതെ രഹേ കി ബുഡാ രഹേ ഹേ മാ പിതാ വന്ന നമുക്കറിയാം എന്താ അച്ഛൻ പിതാ കെ ബാദ് അച്ഛന് ശേഷം പിതാക്കെ ബാദ് അച്ഛന് ശേഷം ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ മരണശേഷം ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞതാണ് ഹം ഭായിയോ കെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനി മാ പാലമായിരുന്ന അമ്മ നേരത്തെ നമ്മൾ പറഞ്ഞത് പുൽ ബനീതി മാ എന്നാണ് പാലമായിരുന്നു അമ്മ ഇവിടെ പുൽ ബനി മാ പാലമായിരുന്ന അമ്മ അച്ചാനക് നിഹി ടൂട്ടി അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അച്ചാനക് നിഹി ടൂട്ടി ടൂട്ടുന്ന പൊട്ടുക അച്ചാനക് നിഹി ടൂട്ടി പെട്ടെന്ന് പൊട്ടിപ്പോയില്ല ധീരെ ധീരെ ടൂർത്തി രഹി മെല്ലെ മെല്ലെ പൊട്ടിപ്പോയി അപ്പോൾ പെട്ടെന്നല്ല മെല്ലെ മെല്ലെയാണ് എന്ത് പൊട്ടിപ്പോയത് ഹം ദേഖ്തേ രഹേ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ദേഖ്ന കാണുക നോക്കുക എന്നുള്ള അർത്ഥമാണ് എന്ത് ദേഖ്ന ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബുഡാ രഹീ ഹേ മാ ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബുഡാ രഹീ ഹേ മാ അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കണ്ടുകൊണ്ടിരുന്നു അതുപോലെ വിശ്വസിച്ചുകൊണ്ടിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നു എന്ത് അമ്മ വൃദ്ധയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കറിയാം അച്ഛൻ്റെ മരണശേഷം അധിക കുടുംബങ്ങളിലും അമ്മമാരാണ് എന്ത് മക്കളെ നോക്കി വളർത്തുന്നത് പക്ഷെ പെട്ടെന്നാണ് എന്താ അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി മക്കൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് അമ്മ വൃദ്ധയായിക്കൊണ്ട് അമ്മ വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരമ്മ എന്നുള്ള നിലയിൽ നിന്ന് ഒരു വാർദ്ധക്യം എങ്ങനെയാണ് അമ്മയെ അമ്മയിലേക്ക് എത്തുന്നതെന്ന രീതിയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കുറച്ച് വേർഡ്സ് ഉണ്ടായ ശബ്ദം ഇപ്പം നമുക്ക് വേണ്ടത് ബാദ് ബാദ് പറയാൻ പറഞ്ഞു ശേഷം ടൂട്ടന അഥവാ പൊട്ടുക അച്ചാനക് പെട്ടെന്ന് പെട്ടെന്ന് ധീരെ ധീരെ മെല്ലെ മെല്ലെ ദേക്കന കാണുക ബുഡാഹോന പറഞ്ഞാൽ വൃദ്ധയാവുക ബുഡാപ്പ പറഞ്ഞ വൃദ്ധാവസ്ഥ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് മെയിൻ ആയിട്ടുള്ളത് നോക്കേണ്ടത് അപ്പം ആദ്യത്തെ സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞത് അമ്മയുടെ തഴയിൽ മക്കൾ എങ്ങനെയാണെന്നുള്ള അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റാൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ സ്റ്റാൻസിൽ അമ്മ എങ്ങനെയാണ് വൃദ്ധാവസ്ഥയിലോട്ട് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന അമ്മയുടെ ശുരുവാത് കെ സി ശുരുഹോത്തി എന്ന കാര്യമാണ് രണ്ടാമത്തെ ഇതിൽ നമ്മൾ പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് അടുത്ത തേർഡ് സ്റ്റാൻസിലോട്ടാണ് മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തെ രഹേ ഉസ്കെ ബൂഡെ ഹോനേക്ക് ആദത് ഓർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂർത്തി രഹി മാ ഒരു തവണ കൂടെ മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തെ രഹേ ഉസ്കെ ബൂഡെ ഹോനേക്ക് ആദത് ഓർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂർത്തി രഹി മാ മാക്കെ ബാർ ബാർ കഹനേക്കോ മാ പറഞ്ഞാൽ നമുക്ക് പറയാം അമ്മ ബാർ ബാർ പറഞ്ഞാൽ വീണ്ടും വീണ്ടും കഹന പറയുക അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാക്കെ ബാർ ബാർ കഹനേക്കോ എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്ന വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ അമ്മ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ ഹം മാൻകർ ചൽത്തേ രഹേ ഹം ഞങ്ങൾ മാൻകർ ചൽത്തേ രഹേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോയി അപ്പോൾ നമുക്കറിയാം ഒരു വൃദ്ധാവസ്ഥയിലിരിക്കുന്ന നമ്മുടെ അച്ഛമ്മയോ അമ്മമ്മയോ വല്യമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം അവരിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും പല കാര്യങ്ങളും അങ്ങനെ വൃദ്ധാവസ്ഥയിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ പല ശീലങ്ങളും ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മക്കൾ എന്താണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ അപ്പോൾ അമ്മ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ മക്കൾ അറിഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് ഉസ്കെ ബൂഡെ ഹോനേക്ക് ആദത്ത് അവരുടെ ബൂഡെ ഹോനേക്ക് ആദത്ത് ബൂഡെ പറഞ്ഞ വൃദ്ധ വൃദ്ധയാവുന്നതിനുള്ള എന്തുണ്ട് പല ശീലങ്ങളുണ്ട് ആദത്ത് പറഞ്ഞ ശീലം വൃദ്ധാവുന്ന പല ശീലങ്ങളും ഓർ അപ്നി ഹർ ആവാസ് മേ അത് മാത്രമല്ല അപ്നി ഹർ ആവാസ് മേ തൻ്റെ എല്ലാ ശബ്ദങ്ങളിലും അപ്നി പറഞ്ഞ തൻ്റെ തൻ്റെ പറഞ്ഞ മക്കളുടെ ഹർ ആവാസ് മേ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ടൂർത്തി രഹീമ മെല്ലെ മെല്ലെ പൊട്ടിത്തുടങ്ങി അമ്മ അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത് അമ്മ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ മക്കളെ വിശ്വസിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോവാണ് ചെയ്യുന്നത് ഉസ്കെ ബൂഡേ ഹോനേക്ക് ആദത്ത് എന്തൊക്കെയാണ് അവർ വിശ്വസിച്ചും അറിഞ്ഞുകൊണ്ട് പോകുന്നത് ഉസ്കെ ബൂഡേ ഹോനേക്ക് ആദത്ത് ഒന്നെന്താണ്
നമ്മുടെ അമ്മയുടെ വൃദ്ധാവസ്ഥയിലേക്ക് നടക്കുന്ന ഓരോ ശീലങ്ങൾ, അത് അവർക്കറിയാം, അവർ വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവാണ്. പിന്നെ അപ്പനിഹാർ ആവാസ്, വേറൊരു കാര്യം കൂടെ ഉണ്ട്, അപ്പനിഹാർ ആവാസ്, മക്കളുടെ ഓരോ ശബ്ദത്തിലും അമ്മ ഇല്ലാണ്ടായി പോവാണ്. മക്കളുടെ സ്റ്റാറ്റസിൽ കാര്യങ്ങൾ വരുമ്പോൾ വൃദ്ധയ അമ്മയെ അവർക്ക് എന്താണെന്ന് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയാണ്. അതാണ് അപ്പനിഹാർ ആവാസ്മേ, മക്കളുടെ ഓരോ ശബ്ദത്തിലും എന്താണ് മെല്ലെ മെല്ലെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അമ്മ. ധീരെ ധീരെ ടൂട്ടി രഹീമ, അങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ആര്? അമ്മ. മെല്ലെ മെല്ലെ പൊട്ടി ടൂട്ടി രഹീമ പറഞ്ഞാൽ മെല്ലെ മെല്ലെ പൊട്ടിപ്പോണ്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ നമുക്ക് വൃദ്ധാവസ്ഥയിലോട്ട് പോകുന്ന കാര്യം ആണ് നമുക്ക് ഈ ലാസ്റ്റ് ലൈൻ നമുക്ക് പറയാം. ധീരെ ധീരെ ടൂർത്തി രഹീമ പറഞ്ഞാല് വൃദ്ധാവസ്ഥയിലോട്ട് പോകുന്ന ഒരു കാര്യത്തെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു ഭാവാർത്ഥമാക്കി എടുത്താൽ നമുക്ക് ഇങ്ങനെയും പറയാം. ധീരെ ധീരെ ടൂർത്തി രഹീമ പറഞ്ഞാൽ മക്കളുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് അമ്മ പൊട്ടിപ്പോകുന്നതെന്നുള്ളതായിട്ടും നമുക്ക് ഇവിടെ പറയാം. ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ സ്റ്റാൻസിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരു വൃദ്ധയാകുമ്പോൾ അമ്മയുടെ ശീലങ്ങൾ മനസ്സിലാക്കുന്ന മക്കളും, പിന്നെ മക്കളുടെ മനസ്സിൽ നിന്നും എങ്ങനെയാണ് അമ്മയിൽ നിന്ന് എങ്ങനെയാണ് അകൽച്ച സംഭവിക്കുന്നതാണ് എന്ത് ഈ സ്റ്റാൻസിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് തന്നെ നയാശബ്ദ്. നയാശബ്ദിൽ ആദത്ത്, ആദത്ത് പറഞ്ഞ ശീലം, ആവാസ്, ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം, ടൂട്ടിനായ നേരത്തെ പറഞ്ഞു പൊട്ടുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇത്രയും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, അമ്മയുടെ തണലിൽ എങ്ങനെയാണ് മക്കൾ സുരക്ഷിതർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതിൽ എങ്ങനെ വൃദ്ധാവസ്ഥയിലോട്ട് കടക്കുന്ന രംഗം, അമ്മ വൃദ്ധാവസ്ഥയിലോട്ട് കടക്കുന്ന രംഗമാണ് രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്. മൂന്നാമത്തേതിൽ അമ്മയുടെ ഓരോ ശീലങ്ങൾ മനസ്സിലാക്കുന്ന മക്കൾ എങ്ങനെയാണ് അമ്മയിൽ നിന്ന് അകൽച്ച കാണിക്കുന്ന സിറ്റുവേഷൻസ് എന്നെല്ലാമാണ് മൂന്നാമത്തെ സ്റ്റാൻസിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ സ്റ്റാൻസിലോട്ടാണ്. അപ്പം നമ്മുടെ മൂന്ന് സ്റ്റാൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റാൻസിലോട്ട് പോവാം. ഹാത്തോം ഹാത്ത് രഹതി മാ ഏക് ദിൻ ഹമാരേ കന്ധോ മേ ആ ഗൈ ധീരെ ധീരെ മഹസൂസ് കർനേ ലഗേ ഹം അപ്നേ വൃഷഭ് കന്ധോ മേ മാ കാ ഭാരി ഹോന. ഹാത്തോം ഹാത്ത് രഹതി മാ ഏക് ദിൻ ഹമാരേ കന്ധോ മേ ആ ഗൈ ധീരെ ധീരെ മഹസൂസ് കർനേ ലഗേ ഹം അപ്നേ വൃഷഭ് കന്ധോ മേ മാ കാ ഭാരി ഹോന. നമുക്കറിയാം ഹാത്ത് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഹാത്ത് പറഞ്ഞാൽ കൈയാണ്. ഹാത്തോം ഹാത്ത് രഹതി മാ പറഞ്ഞാൽ ഞങ്ങളുടെ കൈകളിലായിരുന്നു എന്ത്, അമ്മ. ഞങ്ങളുടെ കയ്യിലായിരുന്ന അമ്മ ഏക് ദിൻ, ഞങ്ങളെ കൈ പിടിച്ച് നടന്നിരുന്ന അമ്മ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ കൈകളിലായിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെയും ഏക് ദിൻ ഹമാരെ കന്തോമേ ഏക്ക് പറഞ്ഞാൽ ഒന്ന്, ഏക് ദിൻ ഒരു ദിവസം, ഹമാരെ കന്തോമേ ആകെയും ഞങ്ങളുടെ ചുമലിലായി അല്ലെങ്കിൽ ഞങ്ങളുടെ കന്ത പറഞ്ഞാൽ തോൾ അല്ലെങ്കിൽ ചുമലിലായി എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം അമ്മമാർ വൃദ്ധാവസ്ഥയിലോട്ട് എത്തുമ്പോൾ വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളാണ് എന്താ അവരെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ചുമലിലായി എന്നാണ് പറയുന്നത്, അവരുടെ അമ്മയെ നോക്കേണ്ട ആവശ്യം അവർക്കായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേഹം മെല്ലെ മെല്ലെ മെഹസൂസ് കർണേ മെല്ലെ മെല്ലെ അവർക്ക് എന്താ അവർ അനുഭവിക്കാൻ തുടങ്ങി. മെഹസൂസ് കർണേ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. മെഹസൂസ് പറഞ്ഞാൽ അനുഭവിക്കാം, ഫീൽ ചെയ്യാം. ധീരെ ധീരെ മെല്ലെ മെല്ലെ കർണേ ലഗേഹം ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അപ്പനെ വൃഷഭ് കന്തോമേ ഞങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് എന്നുള്ള അർത്ഥമാണ് വൃഷഭ് എന്ന് പറഞ്ഞത്. കന്തോമേ ചുമലുകളിൽ മാക്ക ഭാരി ഹോന അമ്മ ഒരു ഭാരമായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ എത്ര വലിയ പണക്കാരായാലും കുറച്ച് എന്താ സംഭവിക്കുന്നത്, കുറച്ച് സമയത്തിന് ശേഷം എന്ത് തോന്നും അവർക്ക്, അമ്മ അവർക്ക് വല്ലാത്തൊരു ഭാരമായി തോന്നുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആത്തോം ഹാത്തിരേ തീമാ ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേഹം മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി, മക്കൾക്ക് തോന്നി തുടങ്ങി അല്ലെങ്കിൽ മക്കൾ അനുഭവിക്കാൻ തുടങ്ങി എന്ത്, അപ്പനെ വൃഷഭ് കന്തോമേ മാക്ക ഭാരി ഹോന തങ്ങളുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചുമലുകളിൽ എന്താണ് അമ്മ ഒരു ഭാരമായി തോന്നാൻ അവർക്ക് തുടങ്ങി. അപ്പൊ ഇവിടെ മെയിനായിട്ട് കവി പറയുന്നത് ഇത്ര വല്ല പണക്കാരായാലും എന്ത് തോന്നും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എല്ലാം ആകുമ്പോൾ വൃദ്ധയായ അച്ഛനമ്മമാര് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് ഈ കാര്യമാണ് ഇവിടെ നമ്മുടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നയാശബ്ദാണ്. നയാശബ്ദത്തില് കന്ത, കന്ത നേരത്തെ പറഞ്ഞു ചുമൽ, മെഹസൂസ് പറഞ്ഞാൽ അനുഭവിക്കുക അല്ലെങ്കിൽ തോന്നുക, വൃഷഭ് പറഞ്ഞാൽ സ്ട്രോങ്, ഭാരി ഭാരം ഭാരമായി തോന്നുന്നു. ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ നമ്മൾ പറഞ്ഞത് അമ്മയുടെ തണലിൽ എങ്ങനെയാണ് മക്കൾ കഴിയുന്നത് നമ്മൾ പറഞ്ഞു, എത്രത്തോളം ഫ്രീഡം അനുഭവിച്ചിട്ടാണ് കഴിയുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അമ്മ വയസ്സാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മക്കളുടെ ഇടയിൽ നിന്ന് അമ്മ ഇല്ലാണ്ടായി പോകുന്നത് പറയുന്നു. പിന്നെ നമ്മൾ പറയുന്നുണ്ട് മക്കളുടെ സ്ട്രോങ് ആയിട്ടുള്ള ചുമലുകൾ പോലും അമ്മ എന്തോ ഒരു ഭാരമായി തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് ഈ നാല് സ്റ്റാൻസേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഇനി നമ്മൾ പോകുന്നത് പുൽ പനി തി മാ എന്ന കവിതയുടെ ലാസ്റ്റ് സ്റ്റാൻസയിലോട്ടാണ്. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ മാ ആക്കേർ മാഹി തോ ഹെ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ തേ ഹമാരെ കന്ധോ സെ ഉതർ ഗയേ മാ ഓർ മാക്കെ കന്ധോ സെ ഉതർത്തെ ഹേ ഉതർ ഗയേ ഹമാരെ കന്ധേ ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ മാ ആക്കേർ മാഹി തോ ഹെ बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ और माँ के कंधों से उतरते ही उतर गए हमारे कंधे ഇവിടെ പറയുന്നത് ജബ്തക് പറഞ്ഞ എപ്പോയാണോ ജബ്തക് ജീവിത് രഹീമ എപ്പോഴാണോ അമ്മ ജീവിച്ചിരുന്നത് ജബ്തക് ജീവിത് രഹീമ പറഞ്ഞാൽ എപ്പോഴാണോ അമ്മ ജീവിച്ചിരുന്നത് ഹം ബദൽത്തെ രഹി അപ്പനെ കന്തേ ഞങ്ങൾ മക്കൾ എന്താണ് ഹം ഞങ്ങൾ മക്കൾ ബദൽത്തെ രഹി ബദലിന മാറ്റുക ചേഞ്ച് ചെയ്യാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു എന്ത് തങ്ങളുടെ ചുമലുകൾ തോളുകൾ മാറ്റിക്കൊണ്ടിരുന്നു അപ്പൊ നമുക്കറിയാം ഒരേട്ടൻ പറയുന്നു എന്ത് ചേട്ടൻ പറയുന്നു ഇന്ന് അനിയന്റെ വീട്ടിൽ നിൽക്കട്ടെ അല്ലെ അനിയത്തിന്റെ വീട്ടിൽ നിൽക്കട്ടെ അങ്ങനെ അമ്മയെ ഓരോ സ്ഥലത്തിലേക്ക് നമുക്ക് എന്താ നോക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആവാണ് ചെയ്യുന്നത് അപ്പൊ ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു എന്ത് ഞങ്ങളുടെ തോൾ മാ ആക്കിർ മാഹി തോഹേ എന്തൊക്കെയായാലും മാ ആക്കിർ മാഹി തോഹേ അമ്മ അമ്മ തന്നെയല്ലേ മാ ആക്കിർ മാഹി തോഹേ ഈ മാ ആക്കിർ മാഹി തോഹേ എന്നുള്ള ഈ ലൈന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട് മാ ആക്കിർ മാഹി തോഹേ എത്ര തന്നെ ആയാലും അമ്മ അമ്മ തന്നെയല്ലേ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ് ബാർ ബാർ നേരത്തെ പറഞ്ഞതാണ് ബാർ ബാർ പറഞ്ഞ വീണ്ടും വീണ്ടും ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ് വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ ചുമലുകൾ മാറ്റുന്നത് കണ്ടിട്ട് ബദൽത്തെ ദേഖ് മാറ്റുന്നത് കണ്ടിട്ട് ഹമാരെ കന്ധോസെ ഉത്തർ ഗെയ്മാ ഞങ്ങളുടെ ചുമലുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി ആര് അമ്മ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ധോസെ ഉത്തർ ഗെയ്മാ ഹമാരെ ഞങ്ങളുടെ കന്ധോസെ പറഞ്ഞാൽ തോളിൽ നിന്ന് ഉത്തർ ഗെയ്മാ ഇറങ്ങിപ്പോയി ആര് അമ്മ ഉത്തർ ഗെയ് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി അതിന്റെ അർത്ഥം എന്താ ഹമാരെ കന്ധോസെ ഉത്തർ ഗെയ് അധികം വൺവേഡായിട്ട് ചോദിക്കാറുണ്ട് ഉത്തർ ഗെയ്ന്നിന്റെ മീനിങ് എന്താണ് അപ്പൊ ഉത്തർ ഗെയ് പറയുമ്പോ മാ മർഗൈ എന്നുള്ള അർത്ഥമാണ് മാ ഇറങ്ങിപ്പോയി പറഞ്ഞാൽ അമ്മ മരിച്ചു പോവാന്നുള്ള അർത്ഥമാണ് അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഉത്തർ ഗെയ് മാ പറഞ്ഞാൽ മാ മർഗൈ അപ്പോ ബാർ ബാർ ഹമേ കന്തി ബദൽത്തെ ദേ ഹമാരെ കന്തോസി ഉത്തർ ഗെയ് മാ അപ്പൊ അമ്മക്ക് ഫീൽ ചെയ്യാണ് എന്ത് എന്റെ മക്കൾക്ക് ഞാനൊരു എന്താ ശല്യമായി തോന്നുന്നു ഇല്ലെങ്കിൽ അവരെ എന്റെ മേലെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് തോന്നുമ്പോ അമ്മ എന്താ അമ്മയെ ദൈവം കൊണ്ടുപോകാൻ ചെയ്യുന്നത് മാ ഉത്തര ഗെയ് പറഞ്ഞാൽ അമ്മ മരിച്ചുപോയി ഓർ മാക്കെ കന്തോസെ ഉത്തർത്തെ ഹി ഉത്തര ഗേ ഹമാരെ കന്തേ ഇനി പറയുന്നത് മാക്കെ കന്തോസെ ഉത്തർത്തെ പറഞ്ഞാൽ അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അമ്മ മരിച്ചു പോയപ്പോൾ ഉത്തർ ഗേ ഹമാരെ കന്തേ ഞങ്ങൾക്കും ആരും ഇല്ലാണ്ടായെന്ന് പറയാൻ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങൾക്കും ഒന്നും ഇല്ലാണ്ടായെന്നുള്ള അർത്ഥമാണ് അല്ലാതെ ഉത്തര ഗേ ഹമാരെ കന്തേ ഞങ്ങളുടെ ചുമലും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അല്ലാതെ ഒരു സംരക്ഷണം ഇല്ലാതെയായി അമ്മ ഇല്ലാതെയായപ്പോ ഞങ്ങൾക്ക് മാറും ഇല്ലാണ്ടായെന്നാണ് ആര് പറയുന്നത് മക്കള് പറയുന്നത് അപ്പോ ജബ് തക് ജീവിത് രഹീമ പറഞ്ഞാല് എപ്പോഴാണോ അമ്മ ജീവിച്ചിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ മാറ്റിക്കൊണ്ടേ എത്രയായാലും എന്താ അമ്മ അമ്മ തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി മക്കൾ ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നി അതുകൊണ്ടാവണം അമ്മയെ എന്താ ദൈവം അങ്ങ് വിളിച്ചു അമ്മ മരിച്ചു പോവാണ് ചെയ്യുന്നത് അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം എന്താണ് മക്കൾക്ക് ആരും ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത് ആ തണലും എല്ലാം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് എന്നാണ് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പുൽ ബനീതി മാ ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞു അമ്മ എങ്ങനെ തണലായി മാറുന്നത് സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മുടെ അമ്മയുടെ ബുഡാപ്പ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് മക്കൾ എങ്ങനെയാണ് നമ്മുടെ അമ്മമാരെ കാണുന്നത് വൃദ്ധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ വൃദ്ധയായ അച്ഛനും അമ്മയും കാണുന്നതെന്ന് പറഞ്ഞു ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷം എന്താണ് അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അവർ എങ്ങനെയാണ് അവർക്ക് അത് എത്രത്തോളം അതിനെ എഫക്ട് ചെയ്യുന്നു എന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇവിടെ പുൽ ബനീതി മാ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് അമ്മയുടെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ് പുൽ ബനീതി മാ അമ്മ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്ന് വളരെ വ്യക്തതയോടെ തന്നെ കവി നരേന്ദ്ര പുണ്ടരീക്ക് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ലോകത്ത് സമകാലീന ലോകത്ത് വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് അതിന് കാരണം എന്താ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ കുട്ടികളാണ് കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മളെ അമ്മമാരോടും മുതിർന്നവർ നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെ അവരെ നമ്മൾ എങ്ങനെ നോക്കണം അവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുൽ ബനീതി മാല് നമുക്ക് പറയാനുള്ളത് പുൽ ബനീതി മാ കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു
ഇനി ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും പുറത്തുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.